സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി കണ്ണാലേ പറയുവതിവളൊരു മിന്നൽ സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി മേലെ വിണ്ണി മേഘങ്ങൾ പോലും വിരലാൽ കോർത്തിടാ ലോകം ചുറ്റിയെത്തുന്ന മനസ്സാൽ സ്വർഗം തീർത്തിവൾ ശലഭമായി സ്വപ്നമോഹ തീരമൊന്നായി തേടുവാൻ ഒരുമയോടെ ഉയരിലൊന്നായിരു കരങ്ങൾ ചേർത്തവൾ ഒഴിത്തൊടും ഉശിരുമായി ഞാൻ മാളുവിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആരോടും ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. ഇനി മറ്റുള്ളവരോട് യാഥാർത്ഥ്യം തേടി പോയെങ്കിൽ അതിന്റെ കാരണക്കാരി മാളു തന്നെയാ. അതെന്താ മമ്മിക്ക് മനസ്സിലാവാത്തത്? എനിക്ക് വേണമെങ്കിൽ നിന്റെ പക്ഷം പിടിച്ച് സംസാരിക്കാം, പക്ഷെ മാളുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ചിലപ്പോ ഇങ്ങനൊരു തീരുമാനം എടുത്തുനിരിക്കും. കാരണം സ്വന്തം സ്വഭാവത്തിലും വ്യക്തിത്വത്തിലും വിശ്വസിക്കുന്ന ഒരു സ്ത്രീക്ക് തന്റെ അതേ അളവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായിട്ടായിരിക്കും ഭർത്താവിനെ കാണുന്നത്. പ്രത്യേകിച്ചും നിന്നെ പോലെ ഒരാളെ. ആ വിശ്വാസമാ തെറ്റിദ്ധാരണയുടെ പേരിലാണെങ്കിലും നീ ഇല്ലാതാക്കിയത്. ഇതിലപ്പുറം ഞാൻ ഇനി എന്ത് വേണമെന്ന് മമ്മി പറയുന്നത്? പോയി അവളുടെ കാല് പിടിക്കണോ? കാല് പിടിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. മാളു അത് ആഗ്രഹിക്കുന്നു ഉണ്ടാവില്ല. പക്ഷെ ഇനി ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്ന ഉറപ്പും വിശ്വാസവും അവൾക്കുണ്ടാവണം. അതിനുവേണ്ടിയാവും അവൾ ഇങ്ങനെ വാശി പിടിക്കുന്നതും. അങ്ങനെയാണെങ്കിൽ അവളെ സംശയിക്കാൻ ഒരു അവസരം ഉണ്ടാവില്ലെന്നൊരു ഉറപ്പ് എനിക്ക് വേണ്ട മമ്മി. ഇത്ര ബാലിശമായി സംസാരിക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു ജോബിൻ? ഞാൻ നിന്നിൽ നിന്ന് ഇങ്ങനൊരു സമീപനം അല്ല പ്രതീക്ഷിച്ചത്. മമ്മി, നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത് വെച്ച് സംസാരിക്കാനും പ്രവർത്തിക്കാനും എനിക്കറിയില്ല. ഇതിലപ്പുറം ഞാൻ എന്താ വേണ്ടെന്ന് മമ്മി പറ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, മമ്മിക്ക് ഇവിടെ അവളില്ലാതെ പറ്റില്ല എന്നാണെങ്കിൽ മമ്മി തന്നെ അവളെ നേരിട്ട് പോയി വിളിക്ക്. എനിക്ക് വിരോധമൊന്നുമില്ല. ഞാനല്ല അവളെ പോയി വിളിക്കേണ്ടതും കൂട്ടിക്കൊണ്ടു വരേണ്ടതും. ഭർത്താവ് എന്ന നിലയിൽ അത് നിന്റെ മാത്രം കടമയും ഉത്തരവാദിത്വമാണ്. നോക്ക്, നിന്റെ ഭാര്യ മാത്രമല്ല നിന്റെ കുഞ്ഞിന്റെ അമ്മയും കൂടിയാണ് അവളിപ്പോ. ഭർത്താവിന്റെ സ്നേഹവും സംരക്ഷണവും സാമീപ്യവും ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന സമയമാണിപ്പോ. അതിലേക്ക് അവളെ കൈപിടിച്ചു കൊണ്ടുവരേണ്ടത് അമ്മയല്ല, അയാള് തന്നെയാണ്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിക്ക് മാളുവിന്റെ വീട്ടിൽ പോണം. മാളുവിനെ കണ്ട് സംസാരിച്ച് അവളുടെ തെറ്റിദ്ധാരണകളൊക്കെ നീക്കി ഇനി അങ്ങനൊരു തെറ്റ് നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തി അവളെ ഇവിടെ കൊണ്ടുവരികയും വേണം. ഞാൻ വിളിച്ചാ മാളു വരുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെ പേരിന് പോയി വിളിക്കാനല്ല ഞാൻ നിന്നോട് പറഞ്ഞത്. ആത്മവിശ്വാസത്തോടെ നീ അവളെ വിളിക്ക്, അപ്പൊ അവൾ വരിക തന്നെ ചെയ്യും. അല്ലാതെ ഞാൻ പറഞ്ഞെന്ന് കരുതി നേർച്ച നിറവേറ്റലാകരുത് നീ വിളിക്കുന്നത്. മുരളിയങ്കിള്, ഹലോ അങ്കിൾ. ആ ജോബിൻ, എവിടെ ഇപ്പോ? ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങ അങ്കിൾ. എന്താ വിളിച്ചത്? ജോബിൻ എപ്പോഴൊന്ന് ഫ്രീ ആവുക, എനിക്കല്പം സംസാരിക്കാനുണ്ടായിരുന്നു. രാവിലെ പോകുന്ന വഴിക്ക് പറ്റുമോ? അയ്യോ ഇല്ലെങ്കിൽ, ഇപ്പൊ തന്നെ ഹോസ്പിറ്റലെത്താൻ സമയമായി. ആ എങ്കിൽ സാരമില്ല, നമുക്ക് ഉച്ചകഴിഞ്ഞ് കാണാം. ഉച്ചകഴിഞ്ഞ് ഞാൻ എപ്പോഴാ ഫ്രീ ആവുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്കിൾ. ഒരു കാര്യം ചെയ്യൂ, ജോബിൻ ഫ്രീ ആകുമ്പോൾ വിളിക്ക്, നമുക്ക് പുറത്തെവിടെയും വെച്ച് കാണാം. എന്താ? ശരി അങ്കിൾ, ഞാൻ വിളിക്കാം. അങ്കിളിന് എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. നിങ്ങൾ രണ്ടുപേരിലും ഒതുങ്ങേണ്ട ഒരു വിഷയം അതിനപ്പുറത്തേക്ക് വളരുന്നത് അപകടമാണ് ജോബിൻ. ഇപ്പൊ തന്നെ ശരിയായ ഒരു തീരുമാനത്തിലെത്തണം, ഇല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട വിജയ് പണിക്കരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യനില വിശദമായ രീതിയിൽ കോടതി പരിശോധിക്കുകയുണ്ടായി.
അതിന്റെ അടിസ്ഥാനത്തിലും ഈ കേസിലെ തന്നെ സാക്ഷിയും വാദിയുമായ പി ഡബ്ല്യു വണ്ണിന്റെ വിടുതൽ ഹർജിയിൽമേലും കുറ്റമാരോപിക്കപ്പെട്ട വിജയ് പണിക്കർ പി ഡബ്ല്യു വണ്ണിനെ ദേഹോപദ്രവം ഏൽപ്പിച്ചത് മനഃപൂർവ്വമല്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിനാൽ പ്രതിയെ നിരുപാധികം വിട്ടയക്കാൻ കോടതി ഉത്തരവിടുന്നു. അതോടൊപ്പം മേലിൽ പ്രതിയുടെ ഭാഗത്തുനിന്ന് സ്ത്രീകളോടോ കുട്ടികളോടോ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങളോടോ അതിന് സ്വന്തം മകളുടെ കാര്യത്തിലാണെങ്കിൽ പോലും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രതികൂലമായി ഇടപെടുകയോ ഉപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യരുതെന്ന് കോടതി കർശനമായി താക്കീത് ചെയ്യുന്നു. സാറെന്തോന്നും ഇണ്ടാതിരിക്കുന്നേ, നമുക്കൊരു ജ്യൂസ് കുടിച്ചാലോ? പിന്നെന്താ ആകാലോ? വക്കീലിന്റെ വീട് എവിടെയാ? ഇതുവരെ അതൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. നെയ്യാറ്റിങ്കര കടത്താണ് സാർ. വീട്ടിൽ ഐ മീൻ കുടുംബമൊക്കെ? അങ്ങനെ കുടുംബം എന്ന് പറയാൻ ആരുമില്ല സാർ. എനിക്കൊരു സഹോദരി മാത്രമേ ഉള്ളൂ, ആതിര. അപ്പൊ നന്ദൻ വിവാഹിതനല്ല അല്ലേ? എന്താ കല്യാണം കഴിക്കായിരുന്നു? അങ്ങനെ ചോദിച്ചാ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും പറയാനില്ല. നോക്കിയില്ല, നടന്നില്ല, അത്രേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ ആവാവുന്നേ ഉള്ളൂ. വക്കീലിനും അത്ര പ്രായമൊന്നും ആയില്ലല്ലോ. അതിനുവേണ്ടി ഒരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല സാർ. അനിയത്തിയുടെ കാര്യം കഴിഞ്ഞിട്ടൊക്കെ ആലോചിക്കാമെന്ന് വെച്ചു. അനിയത്തിക്ക് എന്ത് പ്രായമായി? അവൾക്ക് അപ്പുവിൻ്റെ അതേ പ്രായമാണ്. ഈ വർഷം 21 തികയും. അപ്പു നന്ദനായിട്ട് എങ്ങനെയാ പരിചയം? ഈ കേസുമായി അപ്പുവിന് ഏതെങ്കിലും തരത്തിലുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു? അപ്പുവിന് ഈ കേസിൽ നേരിട്ടൊരു ഇൻവോൾവ്മെന്റ് ഇല്ല സാർ. നേരിട്ട് ബന്ധമില്ല എന്ന് വെച്ചാ? അല്ലാതെ അവൾക്ക്? നോ, അല്ലാതെയും ബന്ധമൊന്നുമില്ല. അപ്പോഴിയാണ് ഈ കേസ് എൻ്റെ അടുത്തേക്ക് എത്തിയത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ, അത് ശരി. ഞാനിങ്ങനെ തുടരെ തുടരെ ചോദ്യം ചോദിക്കുന്നതിൽ അന്നിനെ ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. അപ്പുവിനെ നന്ദൻ എവിടെ വെച്ചുള്ള പരിചയമാണ്? കാരണം എൻ്റെ ഓർമ്മയിൽ അപ്പുവിന് അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടായതായി എനിക്കറിയില്ല. അപ്പുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാളു, ഐ മീൻ മാളവികയായിരുന്നു. പിന്നെ അവർക്ക് ചുറ്റും ചില കോമൺ ഫ്രണ്ട്സ്. അതിനപ്പുറം ആരുമായും അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നതായി എനിക്കറിയില്ല. സോറി, ഒരു കൗതുകം കൊണ്ട് ചോദിച്ചാൽ കേട്ടോ, മറ്റൊന്നും വിചാരിക്കരുത്. നോ പ്രോബ്ലം സാർ. അപ്പോവും ഞാനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് അധികകാലമൊന്നും ആയിട്ടില്ല സാർ. ഏറിയാലൊരു 6-7 മാസം. ഓ, അത്രയേ ഉള്ളോ? അപ്പം ഞാൻ ഓർമ്മിക്കാൻ വഴിയില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഞാൻ അറിയാതിരിക്കാൻ വഴിയില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവൾ എന്നോട് ഷെയർ ചെയ്യും. വി ആർ ലൈക്ക് ഫ്രണ്ട്സ്. എന്താ പറയുക, ഒരു എടാ പോടാ ബന്ധം. ഗീത എപ്പോഴും പറയും, എൻ്റെ മുന്നിൽ അവൾ ഒരു ആൺകുട്ടിയെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന്. കുറച്ചൊക്കെ അത് സത്യമാണ് കേട്ടോ. അത് സത്യമാണ് സാർ. നന്ദന് തോന്നിയിട്ടുണ്ടോ അങ്ങനെ? അല്ല, ആൺകുട്ടികളെ പോലെ അല്പം ബോൾഡാണ് അപ്പു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ നമുക്ക് പോയാലോ സാർ? പിന്നെന്താ, പോയേക്കാം. ആനന്ദൻ. എന്താ സാർ? എന്റെ പേരിലുള്ള ആ കേസ് ഏത് പോലീസ് സ്റ്റേഷനിലാ രജിസ്റ്റർ ചെയ്തിരുന്നത്? നമ്മുടെ ഈ ട്രാൻസ്ജെൻഡറിന്റെ കേസേ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അത് തിരുവല്ലം പോലീസ് സ്റ്റേഷനാണ് സാർ. എന്താ ചോദിച്ചത്? ഏ, ഒന്നുമില്ല. എനിക്കതിന്റെ FIR കോപ്പി ഒന്ന് കിട്ടാൻ വഴിയുണ്ടോ? അല്ലാതെ നന്ദന്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അത് ഞാൻ തരാം സാർ, പക്ഷേ ഇപ്പം എൻ്റെ കയ്യിലില്ല, ഓഫീസിലാണ്. അല്ല, സാറിനെന്തിനാ ഇപ്പോൾ FIR കോപ്പി? ചുമ്മാ. എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഞാനൊരു കേസിൽ പെടുന്നത്. അപ്പം എന്താ സംഭവം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയാൻ വേണ്ടി കോപ്പി വെച്ചെന്നേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. നന്ദന് കോപ്പി വരുന്നതിൽ എന്തെങ്കിലും? നോ സാർ,
കോപ്പി തരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഏതായാലും ഇന്നത്തോടെ ആ ചാപ്റ്റർ അങ്ങ് അവസാനിച്ചല്ലോ. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ഓർക്കാതിരിക്കുന്നതല്ലേ നല്ലത്? ആണോ? എങ്കിൽ വിട്ടേക്കാം. എങ്കിലും ഞാനൊരു ക്രിമിനൽ കേസിൽ പ്രതിയാവുക എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ചിന്തിക്കാൻ കൂടി വഴിയാ. അങ്ങനെ ഒരാളല്ല നന്ദ ഞാൻ. അതെനിക്കും അറിയാവുന്ന കാര്യമാണല്ലോ സാർ. അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സാറിൻ്റെ ഭാഗത്ത് നിന്ന് അറിയാതെ ഉണ്ടായ ഒരു വീഴ്ച, ആ വ്യക്തിക്കും അവരുടെ കമ്മ്യൂണിറ്റിക്കും അതൊരു ഇൻസൾട്ടായി തോന്നിയത് കൊണ്ടുണ്ടായ ഒരു പ്രശ്നം, അങ്ങനെ കരുതിയാൽ മതി. യെസ് യെസ്. ആ നന്ദൻ, എന്തായിരുന്നു ഞാൻ ഉപദ്രവിച്ചു എന്ന് പറയുന്ന ഈ ട്രാൻസ്ജെൻഡറിന്റെ പേര്? കബനി എന്നാണ് സാർ. നന്ദന് ആ കുട്ടിയുടെ അഡ്രസ്സും ഡീറ്റെയിൽസ് ഒക്കെ അറിയാലോ അല്ലേ? എന്താ സാർ? പറ്റുമെങ്കിൽ ആ കുട്ടിയെ നേരിൽ കാണണം. ആ കുട്ടിയായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ പറ്റും നന്ദന്. വേറൊന്നുമല്ല, അറിയാതെ ആണെങ്കിലും ഞാൻ ചെയ്തു പോയ തെറ്റിന് അവരോട് നേരിട്ടൊന്ന് മാപ്പ് പറയണമെന്നുണ്ട്. കോടതിയിൽ കേസ് സെറ്റിലായെങ്കിലും മനസ്സിൽ അതൊരു കരടായി കിടക്കുന്നു. അതുകൊണ്ടാ ഞാൻ ശ്രമിക്കാം സാർ. താങ്ക് യു. ഒരു കാര്യം കൂടി, ഒരു സംശയ. എന്താ സാർ? ജഡ്ജ്മെന്റിലൊരു വാചകം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയോട് അത് സ്വന്തം മകനോ മകളോ ആയാൽ പോലും മേലിൽ ഇത്തരം ക്രൂരതകൾ നേരിട്ടോ അല്ലാതെയോ പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. അതെന്താ ജഡ്ജി അങ്ങനെ കമന്റ് ചെയ്തത്? അത് അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല സാർ. ഈ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ റൈറ്റ്സിനെ കുറിച്ച് കോടതി അത്രമാത്രം കൺസേൺ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണത്. എത്ര അടുത്ത രക്തബന്ധത്തിൽപ്പെട്ടവർ ഈ കമ്മ്യൂണിറ്റിൽ ഉണ്ടായാലും അവരോട് സ്നേഹാനുകമ്പയോട് വേണം പെരുമാറാൻ എന്നൊരു അഡ്വൈസ്, അത്രേ അതിലുള്ളൂ. എത്ര അടുത്ത രക്തബന്ധത്തിൽപ്പെട്ടവർ ഈ കമ്മ്യൂണിറ്റിൽ ഉണ്ടായാലും അവരോട് സ്നേഹാനുകമ്പയോട് വേണം പെരുമാറാൻ എന്നൊരു അഡ്വൈസ്, അത്രേ അതിലുള്ളൂ. ഓ, അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, എനിക്കത് അങ്ങോട്ട് ക്ലിയർ ആയിരുന്നില്ല, അതാ ഞാൻ ചോദിച്ചത്. എന്നാ പിന്നെ പോയിക്കളേ. ഞാൻ പറഞ്ഞല്ലോ ജോബിൻ, ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും എതിർപ്പിനെ മറികടന്ന് നിങ്ങളുടെ ബന്ധത്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്തതും വിവാഹത്തിന് സമ്മതിച്ചതും ഒക്കെ ഞാനൊരു പുരോഗമനവാദിയോ വിശാല മനസ്കനോ ആയതുകൊണ്ടൊന്നും അല്ല. എൻ്റെ മകളോടുള്ള സ്നേഹവും അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നിങ്ങളിലുള്ള വിശ്വാസവുമായിരുന്നു അങ്ങനൊരു തീരുമാനമെടുക്കാനുള്ള പ്രധാന കാരണം. പിന്നെ ഡെയ്സി എന്ന നല്ലൊരമ്മയുടെ അധ്യാപികയുടെ മകനാണെന്നുള്ള പരിഗണനയും. എന്നുവെച്ച് ആ വിശ്വാസത്തിനും പ്രതീക്ഷിക്കുമെന്നും ജോബിനായിട്ട് കോട്ടം തട്ടിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴും പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളും നിങ്ങൾ തമ്മിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ഈ വിഷയം ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നു എന്നുള്ളത് സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യം തന്നെയാണ്, അല്ലേ ജോബിൻ? അങ്കിള് പറഞ്ഞ ശരിയാ. എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ ചെറിയ ചില സൗന്ദര്യ പിണക്കങ്ങൾക്കപ്പുറത്തേക്ക് ഗൗരവമുള്ളൊരു അഭിപ്രായ വ്യത്യാസമോ അകൽച്ചയോ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് തന്നെയാണ് ഞാനും അടിയുറച്ച് വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇപ്പം അങ്കിളുമായി ഇങ്ങനൊരു കാര്യം ഈ അവസ്ഥയിൽ സംസാരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് സത്യത്തിൽ ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല അങ്കിൾ. എന്ന് വെച്ച് എൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നോ ഞാൻ കാരണമല്ല ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായതെന്നോ പറഞ്ഞ് സ്വയം ന്യായീകരിക്കുകയല്ല ഞാൻ. പക്ഷെ അതിനുള്ള അവസരം ഒരുക്കിയതിൽ എന്നെപ്പോലെ മാളും റെസ്പോൺസിബിളാണ്, അത് അങ്കിളും മനസ്സിലാക്കണം. ശേ, ജോബിനെന്നെ തെറ്റിദ്ധരിക്കരുത്. മാളുവിൻ്റെ പക്ഷം പറയാനോ അവളെ ന്യായീകരിക്കാനോ അല്ല ഞാൻ തന്നെ കാണണമെന്ന് പറഞ്ഞത്. താൻ പറഞ്ഞതുപോലെ ഇത് ജോബിനെപ്പോലെയോ ഒരുപക്ഷെ അതിൽ കൂടുതൽ തെറ്റിദ്ധാരണയും വാശിയും ഒക്കെ മാളുവിൻ്റെ പക്ഷത്തു നിന്നുണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. തുറന്നു പറയാലോ ജോബിൻ, അതിനെ തന്നെ കണ്ടൊരു സോറി പറയാനാ ഞാൻ വന്നത്. ജോബിനിപ്പോ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് ഞാൻ എന്തിനാ സോറി പറയുന്നതെന്ന്. പറയാം, ഒരു കാര്യം ചോദിച്ചാൽ താൻ എന്നോട് സത്യം പറയണം. എന്താ അങ്കിൾ?
ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നത്തിന് കാരണം അരുൺ ഭാസ്കർ അല്ലേ? ഒരു മരുമകനായിട്ടല്ല, ഒരു മകനായിട്ടോ അതോ അല്ലെങ്കിൽ ഒരു നല്ല സുഹൃത്തായിട്ടൊക്കെ തന്നെ കണ്ടിട്ട് ചോദിക്കുക. അരുണിൻ്റെ കാര്യത്തിൽ മാളുവിൽ നിന്ന് അതിരുവിട്ട് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചതായി ജോബിൻ സംശയിക്കുന്നുണ്ടോ? പറഞ്ഞല്ലോ, ഞാനിത് മാളുവിൻ്റെ അച്ഛനെന്ന രീതിയിലല്ല ചോദിക്കുന്നത്, ഒരു നല്ല സുഹൃത്തിൻ്റെയോ വെൽവിഷറിൻ്റെയോ ചോദ്യമായിട്ട് കണ്ടാൽ മതി. അങ്കിൾ, മാളുവിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനൊരു തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കത്തക്ക പല സാഹചര്യങ്ങളും മാളുവിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്ന് തുറന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. യെസ്, എനിക്കറിയാം. അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും ജോബിനവളെ സംശയിക്കാം. തൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും റിയാക്ട് ചെയ്യുക. പക്ഷെ ജോബിൻ, ഈ കാര്യത്തിൽ മാളുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയേക്കാൾ കൂടുതൽ തെറ്റ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു കുറ്റബോധം എന്നെ ഇപ്പോൾ വല്ലാതെ അലട്ടുന്നുണ്ട്. സോറി, അങ്കിള് പറയുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അരുൺ ഇങ്ങനെ ഒരു ഉദ്ദേശവുമായി അവളെ ശല്യപ്പെടുത്തുന്ന കാര്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. നിങ്ങൾ മലേഷ്യയിലേക്ക് ടൂർ പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാനിത് നേരി കണ്ടതുമാണ്. ഒരിക്കൽ ആ സമയത്ത് അവൻ എൻ്റെ വീട്ടിൽ കയറി മാളുവിനെ കാണാൻ ശ്രമിച്ചിരുന്നു. അന്ന് ഞാൻ അവനെ കൈയോടെ പിടികൂടിയതുവാ. പക്ഷെ മാളുവിൻ്റെ പേര് പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു അന്ന് അവൻ ശ്രമിച്ചത്. പിന്നീടാണ് ഞാൻ ഈ കാര്യം മാളുവിനോട് തുറന്ന് സംസാരിച്ചത്. അപ്പോഴാ അരുണിൻ്റെ ഭാഗത്തു നിന്ന് നിരന്തര ശല്യമുണ്ടാകുന്ന കാര്യം മോളെന്നോട് തുറന്നു പറഞ്ഞത്. പക്ഷെ അങ്കിൾ, എന്നിട്ട് ഇക്കാര്യം മാളു എന്തുകൊണ്ട് എന്നോട് തുറന്നു പറയാൻ തയ്യാറായില്ല? അവൾക്കത് എന്നോട് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഞാൻ സമ്മതിക്കുന്നു. തന്നോട് ഈ കാര്യം തുറന്നു പറയാതിരുന്നത് മാളുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് തന്നെയാണ്. പക്ഷേ അതിൽ അവളെ മാത്രം ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ജോബിനോട് ഇതൊന്നും ഇപ്പൊ സംസാരിക്കേണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞത്. ഒരിക്കൽ വിവാഹം ഉറപ്പിച്ച ഒരാളെ പറ്റി തന്നോട് ഇങ്ങനൊരു കുഴപ്പം അയാളിൽ നിന്നുണ്ടായെന്ന് തുറന്നു പറയാൻ അവൾക്കും പേടിയുണ്ടായിരുന്നു. അക്കാര്യം പറഞ്ഞ അരുൺ അവളെ ശല്യപ്പെടുത്താൻ ധൈര്യം കാണിച്ചത്. ഇപ്പോഴെങ്കിലും തന്നോട് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് ഗുരുതരമായ അവസ്ഥയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നു തോന്നിയതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും താൻ ഇതൊക്കെ അറിയണമെന്ന് വിചാരിച്ചത്. ജോബിൻ, സംശയത്തിന്റെ ഒരു തരിയെങ്കിലും ആളുവിനെ കുറിച്ച് തൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് മാറണം, മാറ്റണം. മാളു ഒരിക്കലും മനസ്സുകൊണ്ടുപോലും അങ്ങനെ ചിന്തിക്കുന്നൊരു പെൺകുട്ടിയല്ല. അങ്ങനെയല്ല ഞങ്ങൾ അവളെ വളർത്തിയത്. പിന്നെ അവളിപ്പോ തന്നോടി കാണിക്കുന്ന വാശിയും പിണക്കമൊക്കെ ശരിക്കും അവളുടെ സങ്കടം കൊണ്ട. തന്നെ ഇത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും ഇങ്ങനൊരു സംശയം അവളെപ്പറ്റി തൻ്റെ മനസ്സിലുണ്ടെന്നുള്ള കാര്യം അവളെ വല്ലാതെ തളർത്തി കളഞ്ഞു ജോബിൻ. അതുകൊണ്ട് അവളൊപ്പം വരാൻ കൂട്ടാക്കാതെ നിൽക്കുന്നത്. ആ പിണക്കവും സങ്കടവുമൊക്കെ താൻ വിചാരിച്ചാലേ അവളിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയും. ജോബിൻ, മാളു ഇപ്പൊ തൻ്റെ ഭാര്യ മാത്രമല്ല, തൻ്റെ കുഞ്ഞിൻ്റെ അമ്മ കൂടിയാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഈ ചെറിയ കല്ലുകടി ഇപ്പോൾ തനിക്ക് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നത് സാധിച്ചു എന്ന് വരില്ല. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഈ ചെറിയ കല്ലുകടി ഇപ്പോൾ തനിക്ക് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നത് സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ ആലോചിച്ചു വേണം ജോബിനൊരു തീരുമാനമെടുക്കാൻ. ഇപ്പൊ ഞാൻ തന്നോട് ക്ഷമ പറയാൻ മനസ്സ് കാണിച്ചതുപോലെ അവളോട് ക്ഷമിക്കാനും തിരിച്ചങ്ങോട്ടൊരു ക്ഷമ പറയാനും ഒരു മനസ്സ് തനിക്കുണ്ടായാൽ ഈ പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിക്കുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. സ്നേഹിക്കുന്നവർ തമ്മിൽ ക്ഷമിക്കുന്നതും ക്ഷമ പറയുന്നതും ഒന്നും ഒരു കുറവായി കാണുന്ന മനസ്സല്ല തൻ്റെതെന്ന് എനിക്കും അറിയാം. അതുകൊണ്ടാണ് തന്നോട് ഇത്ര വിശദമായിട്ട് സംസാരിച്ചതും. ഇനി തീരുമാനം ജോബിൻ്റേതാണ്. പോട്ടെ. ഞാൻ വരാം. മാളുവിനോട് എനിക്കൊരു പിണക്കവുമില്ല. ഞാൻ സംസാരിക്കാം അവളോട്. പോട്ടെ.
ഭാഗ്യ. ഇത് ഞാൻ എടുത്തോളാം മാഡം. മാഡം ചെന്ന് വാതിൽ ഓർക്ക്. ശരി. വീടെത്തിയപ്പോഴേക്കും സാറ് ഭയങ്കര ഹാപ്പി ആയല്ലോ. പിന്നെ അങ്ങനെ വേണമല്ലോ നന്ദൻ. സത്യത്തിൽ ഈ വീടും പരിസരമൊക്കെ എന്തുമാത്രം മിസ് ചെയ്തിരുന്നെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇങ്ങനെ ഒരു നൊസ്റ്റാൾജിക് മൊമെന്റിൽ സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ ഞാനും ഹാപ്പിയാണ്. അതെ, എന്താ രണ്ടുപേരും അവിടെ തന്നെ നിന്നു കളഞ്ഞേ? വരൂ.